ശ്രീ ഗുരുഭ്യോ നമ. ഇപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മലയാളം ഫോളോ ചെയ്യാൻ പറ്റുന്നവരാണ്. ശ്രീ പ്രിയ ദിലീപ് കുമാർ, അദ്ദേഹം കേരളത്തിൽ നിന്ന് നമുക്ക് വേണ്ടി നവാവരണ കച്ചേരി ചെയ്യുന്നതിനായിട്ട് വന്നിരിക്കുകയാണ്. നാളെ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ വെച്ച് കമലാംബ നവാവരണ കൃതികളുടെ കച്ചേരി നടക്കും. അതിനു മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു വരുന്നതും അല്ലെങ്കിൽ അതിന്റെ പ്രഗത്ഭരായിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. എന്നാൽ ചില ചില ടെക്നിക്സ് ഒരു കച്ചേരി ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ചില ടെക്നിക്സ്, അത് എങ്ങനെ സരളമായി ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പാണ് ഇന്ന് അദ്ദേഹം ലീഡ് ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ നടക്കാൻ പോകുന്നത്. ഡോക്ടർ വി ആർ ദിലീപ് കുമാറിനെ പറ്റി പറയുകയാണെങ്കിൽ 19 വയസ്സിൽ AAR എ ഗ്രേഡ് ആർട്ടിസ്റ്റായിട്ട് തൻ്റെ കലാസബര്യ തുടർന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ശ്യാമാങ്കുടി സ്വാമിയുടെ ശിഷ്യനായ മങ്ങാട് നടേശൻ സാറിൻ്റെ അരുമ ശിഷ്യനാണ്. അച്ഛൻ കഥകളി സംഗീതത്തിൽ പ്രഗത്ഭനായിരുന്നു. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം വളരെ ചെറുപ്പം തൊട്ടേ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയ അദ്ദേഹം ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തും ഒരുപാട് വേദികളിൽ കച്ചേരി നടത്തിയിട്ടുള്ള ഒരു പ്രഗത്ഭനായ സംഗീതജ്ഞനാണ്. അതോടൊപ്പം ത്യാഗരാജസ്വാമികളുടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള മനസ്സുമായി ബന്ധപ്പെട്ട കൃതികളിൽ ആണ് അദ്ദേഹത്തിൻ്റെ PhD ഡോക്ടറേറ്റ് അദ്ദേഹം നേടിയിട്ടുള്ളത്. കാലടി സംസ്കൃത സർവകലാശാലയിലെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നതോടൊപ്പം കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള ഇങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്റ്റേജുകളിലും ഒട്ടനവധി സ്റ്റേജുകളിൽ കച്ചേരി അവതരിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നു. അദ്ദേഹത്തെ നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി കിട്ടിയത് ഞാൻ അദ്ദേഹത്തിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഈ സമയത്ത്. അതോടൊപ്പം അദ്ദേഹത്തിന് പക്കത്തിൽ നമുക്ക് സുപരിചിതരായ ശ്യാം ചേർത്തല വയലിനകം അനൂപ് കൃഷ്ണൻ മൃദംഗത്തിൽ ഇന്ന് എന്താണ് ഒരു കച്ചേരി സമ്പ്രദായം എങ്ങനെ വേണം എങ്ങനെയായിരിക്കണം എന്നുള്ള ഇതിനെ പറ്റിയിട്ടാണ് അദ്ദേഹം ക്ലാസ് എടുക്കാൻ പോകുന്നത്. മൈക്ക് അദ്ദേഹത്തിന് കൈമാറുന്നു. കച്ചേരി എന്ന് പറഞ്ഞാൽ ആ കച്ചേരിക്കും ഒരു പ്രത്യേകത ഉണ്ട്. വളരെയധികം
നടക്കാത്ത ഒരു തീമാണ് അത് നവാവരണ കൃതികൾ എന്ന് പറഞ്ഞാൽ. ഞാൻ സത്യത്തിലെ മാധവേട്ടൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ മാധവേട്ടനോട് ചെറിയ സംശയം പറഞ്ഞു, ഇത് സക്സസ് ആവുമോ എന്ന് ചോദിച്ചു. ആദ്യം ഒരു സംശയമല്ല മാധവേട്ടൻ പറഞ്ഞു, അത് സക്സസ് ആവും, എന്നുള്ള ഓഡിയൻസ് അവിടെ ഉണ്ടാവും, ദിലീപ് ഒന്ന് തയ്യാറായാൽ മതി എന്ന് പറഞ്ഞു. അതന്നെ എനിക്ക് വലിയ ചാലഞ്ചിങ് ആയിരുന്നു. ഈ 11 കീർത്തനങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ സങ്കീർണവും. എന്താ പറയുക, അത് പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് അറിയുള്ളൂ അത്രയും ബുദ്ധിമുട്ടാണ് ആ കീർത്തനങ്ങൾ. അതിൻ്റെ സാഹിത്യത്തിൻ്റെ മേന്മ, സംസ്കൃതത്തിൻ്റെ ഉയർന്ന എന്താ പറയുക തലത്തിലുള്ള സംസ്കൃത ഭാഷയാണ്. അതിൽ വിഭക്തി പ്രത്യയങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളാണ് ഒന്നാമത്തെ. പിന്നെ അതിൻ്റെ സെലക്ഷൻ ഓഫ് രാഗാസ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ എല്ലാ മേജർ രാഗങ്ങളും അതിൽ വരുന്നുണ്ട്. ശങ്കരാഭരണം, കല്യാണി, കാമ്പൂജി, തോടി തുടങ്ങിയിട്ടുള്ള ഭൈരവി, എല്ലാ രാഗങ്ങളും വരുന്നു. ഒരു കച്ചേരിക്ക് എല്ലാ ഈ രാഗങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അത് തീർച്ചയായിട്ടും പാട്ടുകാരനൊരു വലിയ വെല്ലുവിളിയാണ്. പിന്നെ താളം, ഇതിൻ്റെ താളം എന്ന് പറഞ്ഞാൽ സപ്ത താളങ്ങളുടെ പല വെറൈറ്റി താളങ്ങളും, മിശ്ര, ജമ്പ, ഖണ്ഡ, അട എന്നൊക്കെ പറഞ്ഞ വളരെ റെയർ മോസ്റ്റ് ആയിട്ടുള്ള താളങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ കീർത്തനങ്ങൾ അതിന് അത്രയും വളരെ അവഗാഹമുള്ള ഒരാൾക്കെ അത് അങ്ങനെ എഴുതാൻ സാധിക്കുള്ളൂ. അത് എഴുതി വെച്ചു, പക്ഷെ അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിലും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏറെക്കുറെ ഞാൻ നോക്കി വന്നിട്ടുണ്ട്, നാളെ അറിയാം എന്തൊക്കെയാ ഉണ്ടാകുക എന്നുള്ളത്. പിന്നെ അത് പക്കമേളായിട്ട് പാടുമ്പോൾ അതിൻ്റെയും കുറെ സംഭവങ്ങളുണ്ട്, കാലപ്രമാണം നിൽക്കുക. സാധാരണ ഒരു കച്ചേരി നടത്താൻ അത്ര ടെൻഷൻ ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ നവാവരണ കീർത്തനങ്ങൾ മാത്രമായിട്ട് ഞാൻ കേരളത്തിൽ ഒരിക്കലും ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബലത്തിലാണ് അത് ആവാന്നും പറഞ്ഞ അത് നാളത്തെ കാര്യം പോട്ടെ. ഇന്ന് ഇവിടെ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ഓൺ ബേസിക് ലേണിംഗ് ആൻഡ് പെർഫോമൻസ് ആസ്പെക്ട് ഓഫ് കർണാട്ടിക് മ്യൂസിക് എന്നാണ് അദ്ദേഹം ഒരു ടോപ്പിക് എന്നോട് പറഞ്ഞത്. അത് വളരെ എന്താ പറയുക ആവശ്യമുള്ളൊരു ടോപ്പിക് തന്നെയാണ്. പലർക്കും കച്ചേരി രംഗത്ത് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഹൗ ടു ഇംപ്രൂവ് അവർ ഇംപ്രൂവൈസേഷൻ, അത് ഏറ്റവും പ്രധാനമാണ്. ഇമാജിനേഷനാണ് നമ്മുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അതിലേറ്റവും വേണ്ടത്. 90% ഇമാജിനേഷനാണ്. ഇമാജിനേഷനും ഇംപ്രൂവൈസേഷനും ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഒരു പെർഫോമൻസ്. പ്രത്യേകിച്ചും മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരു പെർഫോമിങ് ആർട്ടാണ്. അതിലേറ്റവും പ്രധാനം ഇത് പെർഫോമൻസിനാണ്. അപ്പം പാടുക എന്നുള്ള പ്രാക്ടിക്കൽ വശത്തിനാണ് ഏറ്റവും പ്രാധാന്യം. അതിന് സെക്കൻഡറി ആയിട്ടാണ് അതിൻ്റെ തിയറി ആസ്പെക്ട് വരുന്നുള്ളൂ. പാടാനുള്ളൊരു പാലാണ് അതിൻ്റെ തിയറി. അത് പാടുന്നത് എന്താണെന്ന് അറിയാറുണ്ട്. ഇതൊരു അക്കാഡമിക് സബ്ജക്റ്റായിട്ട് മാറിയപ്പോൾ തിയറിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊണ്ടു എന്നുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനം പരമപ്രധാനം പ്രാക്ടിക്കലാണ്. ഇവിടെ ഈ ഒരു ടോപ്പിക് വെച്ച് എനിക്ക് പറയാനുള്ളത് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അനുഭവം, ഇത് രണ്ടും വെച്ചുകൊണ്ട് പറയണം. അത്രയും ഇതിൽ പറയാൻ പറ്റുള്ളൂ നമുക്ക്. അല്ലാതെ ഒരു പുസ്തകത്തിൽ നിന്ന് വായിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഓരോ കച്ചേരിയും ഓരോ ഡിഫറെൻ്റ് എക്സ്പീരിയൻസാണ് ഒരു ഗായകന് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ആകെത്തുകയാണ്. അപ്പം ഇതിലേറ്റവും പ്രധാനം പാട്ട് പഠിക്കാൻ, എല്ലാവരും പാട്ട് പഠിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏറെക്കുറെ കീർത്തനങ്ങളും പലരും പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ടാവും. ചിലർ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവരുണ്ടാവും, ചിലർ കീർത്തനമൊക്കെ പാടി കച്ചേരിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ എല്ലാവരും. എല്ലാവർക്കും ആദ്യം നല്ലൊരു സംഗീതത്തിലെ എല്ലാ കഴിവുകളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പം നമ്മൾ കാലത്ത് ഏർലി മോർണിംഗ് ഇല്ലേ പ്രാക്ടീസ് ചെയ്യണോ എന്ന് പറയണതിൻ്റെ ഒരു അടിസ്ഥാന കാരണമുണ്ട്. കാരണം
ആ ഒരു സമയം നമ്മുടെ ബോഡി ഏറ്റവും അധികം ഊർജസ്വലായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ എല്ലാവരിലും ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസം ബ്രീത്തിങ്ങിനും ഒരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചാണ് നമുക്ക് ഈ മറ്റേ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നാഭി ഹൃദ് കണ്ഠരസന എന്ന ത്യാഗരാജ സ്വാമികളെ ശോഭില്ലു സപ്തസ്വര എന്ന പ്രസിദ്ധമായിട്ടുള്ള കീർത്തനത്തിൽ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പച്ചയായിട്ട് പറഞ്ഞു തരുന്നത് നമുക്ക് ആ കീർത്തനം അനലൈസ് ചെയ്ത് അറിയാൻ പറ്റും. First of all, singing of Vaidishas in different speed plays an important role in improving voice modulation and Kala Pramana with regard to Laya aspect. Dhadu and Madhu relationship. It is important to first practice Karvai. Karvai means elongated rendition of notes. After long notes, gradually simple combinations of notes can be tried. You can see. Over a few sessions, the phrases can get perceptively sophisticated. What is Karva? Korva. Singing of Vaidishas in different speed. First of all, we use it to practice early morning. Karnatic music.
with a particular reference to vocal music. In all three speeds, we should sing agar. Exercises nearly 500 years ago. The first varisha is sarali varisha. You know, sarali varisha, you usually practice. These fundamental sequences enable the student to get a feel of melody and rhythm. Melody and rhythm. Melody means music. Rhythm means laya, tala. We can apply tisra gadi also in this rendition. Sa ni ga ma pa da ni sa sa ni ga.
എന്റെ നഗ second note of asan rishabha that is rishabha sa ri sa ri sa ri ga ma kada avrohana nishabha second note sa ni sa ni sa ni da ba sa ni da ba ma ga ri sa and third song All this exercise mainly help a student of music, whether it is Carnatic or Hindustani, to get at most perfection, both melody and rhythm. Melody and rhythm. Music and Tala, Laya. Sa Re Ga Ma, Sa Re Ga Ma. Just musical conversion. Sa Re Ga Ma, Ka Da. Mixing of Chaturasra Tiksra. That is the experience. Ga ma ba da ba ma ba da ba ma da ba ma ba ma ga. Ga ma ga ba ma da ba da ma ba ma ga. Ga ma ba ma ga re ga ma re ga ma ba.
The second one, Janda Varishai, when it is compared to Sarali Varishai, the seconds of Janda Varishai are forceful sequences. Sa sa ri ri ga ga ma ma. Stress second, not stress it. Pa pa da da ni ni sa 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 ni ni da da pa pa ma ma ga ga ri ri sa sa. Janda Varishai make use of a form of ornamentation called Spuridam. Spuridam Janda. Sa 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 ri ri sa sa ri ri ga ga ri ri ga ga mama ga ga mama pa pa. When we use while Kalpana Swara. Pa pa da pa da pa ma pa da da pa 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 da da ni da pa. Pa pa da pa da ma 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 da pa ma pa da pa ma pa da pa ma pa ma da pa da ma pa ma ga. Ga ba ma da ba ma ga ma ba ga ba ba ma da ba da ba ba ma ga ga ma ma ba ba da da ni ni sa sa da ni ni da da ba ba ga sa ni ni da da ba ba ga ma ga da pratyaga da ga ma ga sa ni ni ga ga ma ma ba pa da da ni ni sa ni ni da da ba ba ma ma ga ga ni ni sa ma ga da ascending order pratyaga da descending order sa ri ri ga ga ri ga ga ma ma ga ma ma ba ba ma ba ba da da ba da da ni da ni ni sa 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 ri ri ni sa sa da ni ni ba da da ma ba ba ga ma ma ri ga ga sa ri ri ni sa sa ga ni sa ba ga ni sa ba ma ga ni sa da ma ba ga ni sa ni da ma ma ga ni sa sa ni da ma ma ga ni sa re da ni da ma ma ga ni sa ga ni ba ga ba ma da da ba sa ga ni ba ma ri ma ga ba ba ma ba ma da da pa da ba ni ni pa ni ra sa sa zigzag manner jumping notes sa ma ga ma ri ga sa ri sa ma ga ri re pa ma pa ga ma ri ga re pa ma ga ri ga ma ba Yeah.
singing in this way. Sa sa re ga ma di re ga ma ba da ga ma ba da ma ma ba da ni ba ba ni sa sa ni da ba di re ga ma ba. Sequences composed in the 35 talas. How many basic talas in Carnatic music can you say? Seven. Seven talas are generally taught to the students. First, Alankara first. Dhruva tala. Which Dhruva? Chadrasra Jadi Dhruva. Chadrasra Jadi Dhruva. And then Madhya Dalam. And then Rupaka. And Jamba, Triputa, Ata, and Ega. Seven talas. We generally practice. Students should be taught to render all these exercises in at least 3 to 4 speeds. Sari, sari, gamma, ega. Ah.
play in note. And when we apply Gamaga, Sa Ri Ga Ma Pa Da Ni Ni Sa Ni Sa Ni Sa Ni Sa Ri మూడు చంద్రావరణం తదరి సని సని మగరి సరి మావిత గమగ ఓన్ స్వర సర్వస్వర గమగ That is without gamaga, Sangravana. This is a universal raga, 12 gamut, all major scale. Sanigama Badanisa, Sanigama Magarisa, Gama Magarisa, Rigasa. Nisa 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 Gama, Gama Gama Sanigama, Gama 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 one type of Shankaravarna. Then Sri Kamala Gamagas are graces or oscillations of swaras in an octave. Swaras are rendered with the blending of notes. Blending. That is the backbone of Indian music, whether it is Carnatic or Hindustani. That is blending. Sani not figuring in western. Sari gama bada ni da. There is no blending. Gama bada ni da ba ma. Gama ba ma ga ri. Ri ga ma ga ri sa. Gama bada ni. Microtonal movement. Microtonal movement, the oscillation, that is means microtones. Microtonal movement. That is the backbone of Indian music. India possesses such an exuberant system of ragas.
numerous, enormous ragas. Mudu Kalyani, what is the difference? Theoretically, difference occurs in Madhyama Swara also, but in actual practice, the bhava entirely different. Same Nishada. Gamaga, we can move to Todi. Blending of Panjama and Devada. Blending, melody of blending. Apo, gamagas are graces or oscillations of swaras in an octave. We can apply alangaram in symmetrical forms also. And Mohana, out of a category. That is Shuddha Saviri in Carnatic music. Re ma da mu. Which raga? Shuddha Saviri?
the corresponding raga of Chittasaveri in Hindustani music. Durga Gayati Vanamani Maduram 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 Gayati Vanamani Vedadage Mukage Another Bhajan Purandara Das Dharma Shavana Vedadage. It is different. Dagini Telu Varisha, Sarli Varisha, Janda Varisha, like this. Dhat Varisha, Alangara, and another one, last, Mel Sai, Madhya Sai, Mantra Sai. Madhya Sai Varisha. Sarli Gamma Pa, Gamma Pa, Pa, Gamma Pa, Dhani Dha Pa. Sani da baba gai 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 da
ask questions. He will explain based on the questions. Who is first? The topic on traditional Carnatic concert and the selection of Kridis, RTP, Nairavil, Kalpanaswaram. Selection of Talas. Selection of Raga. The concept of Ganapati Kirtanam. The concept of Varna in beginning. Somebody can start then the questions for me. So the starting somebody. Your name, ma'am, please. She's a teacher. Yes, students of the I don't see like that. I'm from Sharjah. So when it comes to Raga Lavana, for example, if we know the Arohana Mahavana, means as a beginner, I'm asking. The upcoming artists, they want to do the Raga Lapana means vastly they cannot do the Raga Lapana. Like elaborately they cannot do. So as a beginner, they will Raga Lapana, how can we do? If we know the Arohana Arohana. First of all, Raga Lapana, in Raga Lapana there is no importance in Arohana and Avrohana. In Mayamalogal, we sing without consider the Arohana and Avrohana. That is a basic concept, basic tune of a raga, Mayamalogal, in our mind. But improve for students only. They should know Arohana and Avrohana, and then small phrases. You gama bama bada bada bama. You can create small phrases, and then gama bama bada bada ni sa ni da ni da bada bama formations. Phrases formation. Gama gama bada bada bama. The help of all these varishas. Gama bama gari gama gari. That is also for Kalpanaswara. Gama bama gama gari gama gari gari. Sari gari sari sari. Practice like this. Ah 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 ah. The concept of Arohana and Avrohana, can you sing Devagandhari Raga with Arohana and Avrohana? Can you sing Devagandhari or Surati or Natakurini with the help of Arohana and Avrohana? Sani Rani Magari Pamadam. It is not possible with the help of notation. There is no importance in notation in such ragas. These are highly traditional ragas. Devagandhari, Shruti, Natakurni. With the notation, with the help of notation, we can sing Mohanam and Kathanam Udhuvaram. Imadani Gapasasaridavamagavisa. Carnatic music, notation base is very less. And Lakshya Sangeeta is more important than Lakshana. Lakshya Sangeeta.
దట్ ఈస్ మోర్ ఇంపార్టెంట్ స్వరములారు ఒకటి కన్నెలు త్యాగరాజన్ వైకి సార్ వర రాగము ఓదండము A student can improve his ragaravana skill with this small phrases, the practice of small phrases, regularly practice, and then he can improve his imagination. Sir, in a typical Kacheri sampradaya, we start with a varna. Why do we start with the varna? That is a conventional practice. Varna, start. But there is a science behind it. Varnam is having all raga structures, and it is very helpful to our voice modulation. First of all, because it is a warming up. Ninnu koriyu nayura Varnam we use to sing in commencement of a concert. It is a conventional practice. There is no rule in designing concert platform. We just follow a convention from the era of Ariyappidi. He is said to have designed the Kacheri Paddhati, Varnam, and then one Ganapati Kirtana, and one or two Kirtanas, and sub main, and main, and then just Sugama Sangeeta, Bhajana, Ashtapadi, Bhajans Ashtapadi, Tilana, Javali, Padam, any other Sugama Sangeeta forms, you can see. Main Raga. If we choose main raga in a pradipadiva variety, generally we should sing Shuddhamadhyama raga as sub-main, that is contrast. It is for creating an ambience of contrast ambience in listeners also. We use tanam, like when it is compulsory, or can we use tanam in any kirtanas, or is there any particular tala for that? Do you please go in detail? Okay. Ragam, tanam, and pallavi. That is an important segment in Manodharma Sangeeta. Ragam, detailed raga alabhana, and then follow tanam. Tana is
rendering of raga in second speed. Just use syllable tanam. Like tanam tadayanam. Kambuji. Dayanam dadayanam dum dadayanam dad. Anam dadayanam dadayanam dum dadayanam. One padadi is like this. Starting from, starting with medium tempo. Dayanam dadayanam dum dadayanam. Three main stages. Madhya Sai, just start. Tanjavur and Mysore, but today mixed bani. Deliberate tendency of deviating from tradition. There is no concert padadi, concert selection of ragas. You can sing Kalyani raga alavana and then follow Shankaravarna Kirtana and then Kalpana Sura in Todi and Naravil in Prajini also. If you want, we will sing. The audience is important. Most important factor. Sir, is part.
music changing day by day today, especially in Chennai. Sir, so, tanam percussion accompaniment kuda with percussion in except Navratri Mandapa in Tirupati. Okay. They don't have it. They have to get out of Madangam, only local music only. There is a tradition. Fair. ഒരു സംശയം ആക്ച്വലി പല്ലവി നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് താളങ്ങളിൽ പാടാറുണ്ട്. എന്തുകൊണ്ട് താനം ആദ്യ താളത്തിൽ പാടുന്നു? അത് എന്താച്ചാ ഒന്നുമില്ല, ഇതുവരെ അണ്ടർ കറന്റ് റിതം ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഇതിനെ പ്രത്യേകിച്ചൊന്നുമില്ല. താനത്തിനെ സംബന്ധിച്ചൊരു ലയ നമ്മൾ മൃതകം വേണമെന്നില്ല, നമ്മുടെ ഉള്ളിലുള്ള ഒരു ലയം ഉണ്ടായാലും. ഇത് വേറൊരു താളത്തിൽ പാടാൻ നമുക്ക് എങ്ങനെ കഴിയാ? കണ്ടയാക്കുട്ടൊക്കെ എങ്ങനെ താനം പാടുകയില്ല? പല്ലവി നമുക്ക് കമ്പോസ് ചെയ്തിട്ട് അതിൽ പാടാൻ പറ്റും, പക്ഷെ താനം അതിൽ പാടാൻ കഴിയില്ല. അത് അകാരം മാത്രമാണ്, അകാരം വരുമ്പോൾ അതിൻ്റെ ഒരു അണ്ടർ കറന്റ് റിതം നമുക്ക് ഉണ്ടാവണം. അതിന് മാത്രം താളം പിടിച്ച് പാടണ്ട, താനം എപ്പോഴും താളം പിടിച്ച് പാടണമെന്നില്ല. അതൊരു ട്രഡീഷൻ ആയിരുന്നു, അത് രാഗം കഴിഞ്ഞാൽ താനം പാടാം. വീണയ്ക്ക് ഇപ്പോഴും ആ ഒരു ട്രഡീഷൻ ഉണ്ട്, തഞ്ചാവൂർ ശൈലിയില് വീണ കച്ചേരികളുടെ മുഴുവൻ മേജർ രാഗം കഴിഞ്ഞാൽ താനം പാടും എന്നാണ്. പിന്നെയാണ് കീർത്തനായാലും പല്ലവിയായാലും ഒക്കെ നമ്മൾ പല്ലവി പാടുമ്പോൾ മാത്രമേ താനം പാടുന്നുള്ളൂ. തഞ്ചാവൂർ ബാണി എന്ന് പറഞ്ഞാല് അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹൈലി അസോസിയേറ്റ് ചെയ്തൊക്കെയാണ്, മറ്റേ നാഗസ്വരാണ് അതിന്റെ ട്രഡീഷൻ. കാരണം അകാരത്തിനാണ് ഏറ്റവും പ്രധാനം, അകാര സാധകം നമ്മൾ നേരത്തെ പാടിയില്ലേ, കുറെ അകാര സാധകം ചെയ്തില്ലേ, ഇതാണ് തഞ്ചാവൂർ ബാണിയുടെ ഏറ്റവും പ്രത്യേകത. അത് കേട്ടിരിക്കുന്നതും അത് വളർന്നതും മുഴുവൻ നാഗസ്വരം കേട്ടുകൊണ്ടാണ്. അപ്പൊ അന്നത്തെ മഹാരഥന്മാരായിട്ടുള്ള മ്യൂസിഷ്യൻസ് മുഴുവൻ നാഗസ്വരം കേൾക്കുന്നു അമ്പലത്തിലെ. ഏതൊരു അമ്പലത്തിലും അവിടെ നാഗസ്വരം ചടങ്ങായിരിക്കും. നമ്മുടെ അത് വെറും ചടങ്ങ് വായിക്കല്ല നമ്മുടെ അമ്പലങ്ങളെ മാതിരി. നമ്മുടെ അമ്പലത്തിൽ നാഗസ്വരം എങ്ങനെയാ വായിക്കുക? വെറും ചടങ്ങ് വായിക്കുള്ളൂ, അവരെ എന്തെങ്കിലും വായിച്ചു വിടും കഴിഞ്ഞു. വേറെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. എന്നാലും ഞാൻ കഴിഞ്ഞ ആഴ്ച മധുരയിൽ പോയി സംഗീത സമ്മേളനം പാടാനായിട്ട് ആകാശവാണിയുടെ. അവിടെ മധുര കോവിലിൽ തൊഴാൻ ചെന്നു, ഒരു പത്ത് മിനിറ്റ് അവിടെ നട അടച്ചേക്കാറുണ്ട്. ആ സമയത്ത് ഒരു ആരഭി വായിക്കുന്നിട്ട് ഒരു നാഗസ്വരക്കാരനെ, അവിടുത്തെ അടിയന്തരക്കാരനാണ്. ഇത്രയും ഗംഭീരമായിട്ട് ഒരു ആരഭി ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടില്ല, അത്ര ഗംഭീര ആരഭി. അദ്ദേഹം പൂജാ സമയത്ത് വായിക്കുന്നതാണ് അത്രയേ ഉള്ളൂ. അത്രയും ഗൗരവം കൊടുത്ത് അതിനെ ശ്രുതിയിൽ പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്തു. പിന്നെയും ഞങ്ങൾ വായിപ്പിച്ചു, അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ കൊണ്ട് വായിപ്പിച്ചു ആരഭി. കുറേ സ്വരമൊക്കെ വായിച്ചു തന്നു. അത് അത്രയും അവിടെ അത് എന്താ പറയാ, നാഗസ്വരത്തിനുള്ള പ്രാധാന്യമാണ് അവിടെ കാണിക്കുന്നത്. അതാണ് നമ്മുടെ മ്യൂസിഷ്യൻസ് ഈ നാഗസ്വരത്തിന്റെ വായന കേൾക്കാൻ അവിടെ ചെന്നിട്ടു സന്ധ്യാസമയത്തൊക്കെ. അങ്ങനെയാണ് ജി എൻ പി മാരിയുടെ മഹാരഥന്മാര് ടി എസ് രാജരത്നം പിള്ളയുടെ നാഗസ്വരമൊക്കെ കേട്ടിട്ടാണ് രാഗം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ജി എൻ പി ബാണി എന്ന് പറഞ്ഞാൽ തന്നെ അത് നാഗസ്വരം കഴിച്ചിട്ടാണ്. നേരെ മറിച്ച് മൈസൂർ അങ്ങനെയല്ല. മൈസൂരിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാലേ അത് ചില ചില എന്താ പറയാ കൃതികളിലാണ് ആ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പൊ മൈസൂർ മഹാരാജ രചിച്ച ചില കൃതികളിലൊക്കെ ഇത്തരം ചെറിയ ചെറിയ, അത് നമുക്ക് പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല. അതൊരു ഡിഫറൻസ്, ഇതൊന്ന് വേറൊരു ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഓവറോൾ നമുക്ക് കേട്ടാൽ പെട്ടെന്നൊന്നും തോന്നില്ല, പക്ഷെ സ്ലൈറ്റ് ഡിഫറൻസ് ഈ പറഞ്ഞ മാതിരി ഗമനമൊക്കെ പറയുന്ന മാതിരി ഈ ബാണിയിൽ രണ്ട് ബാണിയും തമ്മിലുണ്ട്. പക്ഷെ ഏറ്റവും പ്രാമുഖ്യം വന്ന ബാണി തഞ്ചാവൂരായിരുന്നു. തഞ്ചാവൂർ മധുര അങ്ങനെ ചിദംബരം തുടങ്ങി അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ എല്ലാം കൂടി ചേർന്ന് കൊണ്ടൊരു ശൈലിയാണ്. പക്ഷെ ഇന്ന് പറയാൻ പറ്റില്ല, ഇന്ന് കർണാട്ടിക് മ്യൂസിക്കിന്റെ ഒരു യുണീക് സ്റ്റൈലേ മാറിയിരിക്കും കംപ്ലീറ്റ്. കാരണം ഇന്ന് അതിന്റെ ഇവല്യൂഷൻ പോയി 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 എവിടെയാ ചെന്ന് നിൽക്കുന്നത് നമുക്ക് അറിയില്ല. ട്രഡീഷൻ എന്ന് പറയണത് തന്നെ ഒരു കുറച്ചിലായിട്ട് ഇന്ന് കാണുന്നുണ്ട് ആൾക്കാർ. കാരണം അവരെ കുറ്റപ്പെടില്ല കേട്ടോ, ഓഡിയൻസ് ആവശ്യപ്പെട്ടാൽ അത് പാടണം, ഒരു ഗായകന്റെ ചുമതലയാണത്. പക്ഷേ എന്നാലും നമുക്ക് ഈ ട്രഡീഷനിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ ധാരാളം ഉണ്ട്. ഇപ്പൊ കാമ്പോജി രാഗം എടുത്തു നോക്കിയാ എത്രയോ നമുക്ക് പാടാണ്ട്, ഒരു നിരവധി കച്ചേരി, ഒരു 1000 കച്ചേരി പാടിയാലും 1001 കച്ചേരിയിൽ കാമ്പോജി വേറെ പാടാൻ കഴിയും. അത്രയും അതിന് സ്കോപ്പാണ്.
വൈഡ് സ്കോപ്പാണ് ശങ്കരാഭരണം, കല്യാണി, ഈ രാഗങ്ങളിലൊക്കെ എത്രയോ ഇംപ്രൊവൈസേഷനുള്ള വൈഡ് സ്കോപ്പ് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ അതൊക്കെ കണ്ടെത്താൻ കഴിയുന്ന അതാണ് സാഗരം എന്ന് പറയുന്നത്. വേറെ ഒന്നും ആ വാക്ക് ഇതിനാണ് ഏറ്റവും യോജിക്കുന്നത്, വേറെ ഒരു കലയ്ക്കും അതിന് യോജിപ്പില്ല. അതിനിങ്ങനെ മുങ്ങിത്താഴാൻ കഴിയണം നമുക്ക്. അത് എന്താണ്, അത് സത്യത്തില് ഈ 72 മേളകർത്ത പദ്ധതി ഉണ്ടോ, അതില് ഏറെക്കുറെ 40 രാഗം വിവാദി മേളാസാണ്. വിവാദി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ എന്താണ് വിവാദി മേളം എന്ന് പറഞ്ഞാൽ? ഒന്നുകിൽ ഷഡ്ശ്രുതി ഋഷഭോ അല്ലെങ്കിൽ ശുദ്ധ ഗന്ധാരോ ഷഡ്ശ്രുതി ദേവതോ ശുദ്ധ നിഷാദോ വരുന്ന രാഗങ്ങൾ, ഇതാണ് വിവാദി. അതിൽ ഔട്ട് ഓഫ് 72 40 രാഗാസ് ആർ കൺസിഡേർഡ് ആസ് വിവാദി രാഗാസ്. അതെന്താ കാരണം? ഈ വിവാദി രാഗങ്ങൾ പണ്ട് കാലത്തൊരു വിശ്വാസമുണ്ടായിരുന്നു, ഇത് നെഗറ്റീവ് എനർജി കൊടുക്കുന്ന രാഗങ്ങളാണെന്നൊരു വിശ്വാസം. അത് ഒരു വിശ്വാസത്തിൻ്റെ മുകളിലാണ് എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വിശ്വാസത്തിനെ ബ്രേക്ക് ചെയ്യാൻ അന്നത്തെ കാലത്ത് കഴിവില്ലായിട്ടല്ല, പക്ഷെ സമൂഹത്തിൽ ഒരു മടി ഉണ്ടായിരുന്നു. ഇപ്പോ വിവാദിയിൽപ്പെട്ട ഗാനമൂർത്തിയോ അല്ലെങ്കിൽ നസീയ ഭൂഷണിയോ അല്ലെങ്കിൽ ഈവൻ വാഗതീശ്വരി വരെ ഞായറാഴ്ച സ്വാമികളുടെ കീർത്തനം വലിയ കീർത്തനം ഉണ്ടായില്ല, പക്ഷെ ഇതൊന്നും മെയിനായിട്ട് പാടാൻ ഒരാളും തയ്യാറായിട്ടില്ല. അങ്ങനൊരു പേടി, ഇതെങ്ങനെ സമൂഹം ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് ഒരു സംബന്ധിച്ചൊരു ആശങ്ക ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ പിന്നീട് വന്ന ഇപ്പോഴത്തെ കലാകാരന്മാരൊക്കെ ഉണ്ടോ, അതിലൊരുപാട് റവല്യൂഷൻ ഉണ്ടായി. ആ റവല്യൂഷൻ എന്ന് പറഞ്ഞ ആദ്യം കൊണ്ടുവന്ന ആള് ജി എൻ ബിയാണ് യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ദേവമനോഹരി അല്ലെങ്കിൽ ആന്തോളിക, അതൊന്നും വിവാദിയല്ല, പക്ഷെ ജന്യരാഗങ്ങളാണ്, പക്ഷെ വൈഡ് സ്കോപ്പാണ്. ഈ ദേവമനോഹരിയൊക്കെ ഒരു കച്ചേരിക്ക് അദ്ദേഹം ആദ്യമായിട്ട് രാഗദാനം പള്ളിയിൽ പാടുകയാണ് മദ്രാസിലെ. അതിൽ കേൾവിക്കാരായിട്ട് ചെമ്മാവടി സാറ്, അരിയപ്പുടി സാറ്, അങ്ങനെ തുടങ്ങിയ ഡി കെ രംഗാചാരി, അതുകൊണ്ടുള്ള അതി ഗംഭീരന്മാരാണ് ഫസ്റ്റ് റോളിൽ കേൾക്കാനിരിക്കുന്നതെന്നാണ് പറയുന്നത്. അവിടെ അദ്ദേഹം ദേവമനോഹരി വിസ്തരിക്കുകയാണ്. അവളാണ് അവർക്ക് തന്നെ മനസ്സിലാവുന്നത് ഈ രാഗത്തിന് ഇത്രയും സ്കോപ്പ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിലൊരു റവല്യൂഷൻ ഉണ്ടാക്കിയത് ജി എൻ പി ആണ്. അത് തികച്ചും ആ കാര്യത്തിന് നല്ലതായിരുന്നു, കാരണം രാഗങ്ങൾ ഇങ്ങനെ മറ്റേ തഴയപ്പെടാൻ കഴിയില്ലല്ലോ. നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കേണ്ട സാധനമാണ് രാഗങ്ങൾ. അപ്പോൾ രാഗങ്ങൾ എന്തായാലും വന്നേ പറ്റൂ. അത് തീർച്ചയായിട്ടും ഇപ്പൊ വൃന്ദാവന സാരംഗം, ദേശും, ബിഹാഗും, സിന്ധുപരിവിയൊക്കെ രാഗദാനം പലവിയായിട്ട് മദ്രാസിൽ നിറയെ നിറയെ പാടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവരൊക്കെ മത്സരമാണെന്ന് പറഞ്ഞത്. അപ്പൊ അത് അതിന്റെ പേരിൽ നിന്ന് സംഭവിക്കുന്ന എന്താ വെച്ചാൽ ട്രഡീഷണൽ രാഗങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കാമ്പോജി ഒന്നും കേൾക്കാനില്ല. ഏത് മ്യൂസിക് സീസണിൽ പോയ കാമ്പോജി വളരെ ചുരുക്കേ കേട്ടുള്ളൂ. ശങ്കരാഭരണം, കല്യാണം, ഇതൊന്നും കേൾക്കില്ല. പക്ഷെ അത് നല്ലതാണ്, മ്യൂസിക് മാറട്ടെ എല്ലാവർക്കും. പക്ഷെ മാറുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു ട്രഡീഷൻ നമുക്കുണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്, അത് വിട്ടു പോകണോ എന്നുള്ളത് ചിന്തിക്കണം. ക്രിയേറ്റിവിറ്റി ഉണ്ട്, ക്രിയേറ്റിവിറ്റി ആവശ്യമാണ്. വരാളി വിവാദിരാകാം, വിവാദിയായിട്ടും തോടിയുടെ ജന്യായിട്ടും പറയണ്ടല്ലോ, അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ചാല വരാളിയുടെ ജന്യായിട്ടും പറയണം, പക്ഷെ വരാളി എന്ന് പറഞ്ഞാൽ അതൊരു ഐഡന്റിറ്റിയുള്ള രാഗം തന്നെയാണ്. ആ മെയിനായിട്ട് പെടാം. എന്റെ ഗാന്ധാരം തന്നെ വീണയും കൂടെ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു ഇതാണ്. സാധാരണ ഗാന്ധാരമല്ല, അന്തര ഗാന്ധാരമല്ല. അത് ഞാൻ പറഞ്ഞില്ല, ഇതേമാതിരി ചില വിശ്വാസം ഉണ്ടായിരുന്നു, ഒരാളി പഠിപ്പിച്ചായി പറഞ്ഞി പിന്നെ ബന്ധം വഷളാവും. അപ്പൊ അതുകൊണ്ട് ആരും അതിന് മെനക്കെടാറില്ല. പക്ഷെ എന്റെ ഗുരുനാഥൻ കനകന രുചിര വൃത്തിയായിട്ട് പഠിപ്പിച്ചു, ബന്ധം കൂടുതൽ ദൃഢമായിട്ടേ ഉള്ളൂ. അതൊക്കെ വെറുതെ നമ്മൾ പിന്നെ ഇതൊക്കെ പേഴ്സണൽ മാറ്റേഴ്സാണ്, നമുക്ക് വിശ്വസിക്കണമെങ്കിൽ ആവാം. പക്ഷെ ആ രാഗത്തിന് അങ്ങനെ ഒരു കളർ കൊടുക്കേ കാരണേ അതൊരു ആഹരി, ഇതേമാതിരി പെട്ടെന്ന് രാഗമാണ്. അത് പാടിയ അന്നൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഇത്രയും നല്ല വൃത്തിയായിട്ടുള്ള രാഗമാണ് അത്. എന്റെ വിശ്വാസം അനുസരിച്ച് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഏത് രാഗങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി വരാൻ സാധ്യതയില്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയാകുമ്പോൾ അത് മ്യൂസിക് ആവില്ലല്ലോ.
മ്യൂസിക്കിൽ എല്ലാ രാഗങ്ങളും പോസിറ്റീവ് എനർജി തന്നെയാണ്. നിലവില് പാടുമ്പോൾ അതിന് നമ്മൾ ഏറ്റവും അധികം കേൾക്കേണ്ടത് കെ വി നാഗരാജസ്വാമി സാറിന്റെ കച്ചേരികളാണ്. അദ്ദേഹത്തിന്റെ കച്ചേരിയിൽ അതൊരു ഡെമോ തന്നെയാണ്. ഓരോ അതിൽ ശ്രദ്ധിക്കേണ്ടതൊന്നുമില്ല. അപ്പൊ നമ്മൾ വരുന്ന താളാക്ഷരം ഇപ്പോ ഇവിടെ തന്നെയാണ് നിലവില് പാടുമ്പോ ആ അക്ഷരങ്ങൾ വരാൻ പാടുന്നത്. നിലവിലെന്ന് പറഞ്ഞാൽ നമ്മള് ഉണ്ടാക്കുന്ന സംഗതിയാണ് അല്ലേ, അതിൽ ജസ്റ്റ് കമ്പോസ് ചെയ്ത സംഗതിയല്ല, അതിന് ഉപരിയായിട്ട് നമ്മൾ മനോധർമ്മത്തിൽ പാടുന്നതാണ്. അങ്ങനെ മറ്റേ അവിടെയും പടി അക്ഷരം കൊണ്ടുവച്ചിട്ട് പാടുക. അപ്പൊ അതിൻ്റെ ഒരു എന്താ പറയാ ഒരു കോർഡിനേഷൻ പോകും. അത് വളരെ ശ്രദ്ധിക്കുന്നു. താളാക്ഷരം താളത്തിന്റെ എവിടെയാണോ അവിടെ തന്നെ പരമാവധി വരുത്താൻ നമ്മൾ പറയാം. ഒരു കച്ചേരിക്ക് ഒരു ഗണപതി കൃതിയെ പാടാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഇഷ്ടം.
അങ്ങനെ നിർബന്ധമുണ്ട്. ഒരെണ്ണം പാടി അത് കൂടുതൽ പാടിയതുകൊണ്ട് കുഴപ്പമുണ്ടോ? അല്ല, ഇപ്പം ആക്ച്വലി ടി എം കൃഷ്ണ ഒരു അച്ചരിക്ക് വന്ന് ആദ്യമായി തില്ലാന പാടി, അതിനുശേഷം അല്ല അത് നമ്മളത് ബ്ലെയിം ചെയ്യല്ല, പക്ഷെ അത് അങ്ങനത്തെ ഓഡിയൻസ് അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ തികച്ചും ശരിയായിരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു സമീപനം. പുള്ളി ഓരോ സെഗ്മെന്റും രാഗം എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിവിജ്വൽ സെഗ്മെന്റ് ആയിട്ടാണ് പറയുന്നത്, അത് ആസ്വദിക്കും. കീർത്തനം എന്ന് പറഞ്ഞാൽ അത് വേറെ സെഗ്മെന്റാണ്. ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ രാഗവും, അല്ലെങ്കിൽ രാഗം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് ഒരു സെഗ്മെന്റ്. അപ്പോൾ ഒരു രാഗം പാടുന്നു വേറെ രാഗത്തിൽ കീർത്തനം പാടുന്നു, അപ്പൊ അതിനെ സംബന്ധിച്ച് അത് ഒന്നും പറയാൻ കഴിയില്ല. പുരന്ദരദാസരുടെ കീർത്തനങ്ങളിൽ തന്നെ നല്ല കീർത്തനങ്ങളുണ്ട്, വലിയ കീർത്തനങ്ങളുണ്ട്, മേജർ രാഗങ്ങളിലടക്കുന്നുണ്ട്. അത് മാത്രം വെച്ച് കച്ചേരി ചെയ്യാം. കാരണം കല്യാണിയിലായാലും ശങ്കരാവണത്തിലൊക്കെ ആയാലും വലിയ വലിയ ചൗക്ക കീർത്തനങ്ങൾ വരണ്ട. അപ്പൊ അത് പുരന്ദരദാസരെ സംബന്ധിച്ച് അത് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല, അന്നമാചാരി അതെ. പക്ഷെ ഇന്ന് നമുക്ക് നിലവിലുള്ള എന്താ പറയാ ഫെമിലിയർ ആയിട്ടുള്ള കീർത്തനങ്ങൾ വളരെ കമ്മിയാണ്. എം എസ് സുബ്ബലക്ഷ്മി ഒക്കെ പാടിയിട്ടുണ്ട്. ഇപ്പൊ പിന്നെ മലയാളി പ്രദേശത്ത് കുറെ ഇറക്കിയിട്ടുണ്ട് അന്നമാചാരി. പിന്നെ പുരന്ദരദാസരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ട്രഡീഷണൽ രാഗങ്ങളൊന്നും അല്ല, അതൊക്കെ മാറ്റിയിട്ട് പിന്നീട് കമ്പോസ് ചെയ്യപ്പെട്ട അതിന്റെ സംഗീതമൊക്കെ പിന്നീട് ചേർക്കപ്പെട്ടതാണ്. ആ പഴയ പുസ്തകത്തിൽ കാണുന്ന രാഗങ്ങളൊന്നും ആവില്ല, അതിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിപ്പോ അന്നമാചാര്യ ഇല്ല. For the students, what is the most important for them to maintain their voice culture? They will not like my question. Voice culture, Adhya Parajaya Vadiyan, is Varisha exercise. Sharali Varisha, Jenda Varisha, open throttle, Pada. Sharali, Jenda, Illa Varisha. Also, please have a demo of Sarvalagu for the students. And how to develop the Sarvalagu? Sarvalagu is a territory grouping formation. Sarvalagu, after that, okay, with some of the, what the, I mean, Madan Chulkar, okay, how to end that? Practice like, without Karva, 1 hour, without Karva, practice like this. Without Karva. Da ba ga ba da ba ma ba ma ga ma ga ba ba da ba da ba ba ga ba ba da ni da ba da ba ma ga ba ba ma ba da ni da ba da ni da ni da ni da ni da ni da da ni da da ba ba da ba ba da ni da ni da ni sa re ga ma ga re ma ga ni da ni da ni ni da da ni ni da da ni da da ni da ba da ba ma ga ba ba da ba ma ga ma ba ma ga ma ga re ga ma ga ba ba ma ba da ba da ba ma ba ma ga ba da ba. Without Karva, practice like this. You can easily improve Sarvalagu. 3-3 combination, 4-4 combination, 5-5 combination. Da ba da ma ba ma ga ma ga ni ga ni sa ni sa. Da da ba ma ba ba ma ga ma ma ga ni ga ga ni sa. Sa ni ga ma ga ni ga ma ba ba ga ma ba da ba. Sa ni ga ma ba da ni ga ma ba da ni ga ma ba da ni sa. Sa ni ga ma ba da ni sa sa ni da ba ma ga ni sa. 7-6-5
for all ragas, you should apply all these methods. Then only you can make sarvalaghu. മകുടസ്വരം എന്നാണ് പറയാം, അത് ബ്യൂട്ടിയാണ്, ഇറ്റ് ആൻഡ് ബ്യൂട്ടി. ലാസ്റ്റ് അവസാനിക്കുമ്പോൾ for a conclusion that what is the importance of swarajadi in the answer? Swarajadi, whether we can replace varna with swarajadi or no, we can replace varna with swarajadi. Swarajadi is a basic learning, it is for basic learning. Ravenu gopala almost all swarajadis are small in size with the swara and saitha, but except Shyama Shastri is Yadula Kamboji, Bhairavi and Toli. It is very very heavy. It can be used as main beast. These swarajadis can use main item in the concert. Todi, we can use the main item. Shyama Krishna, we can do Naravali. Bhairavi is a very familiar swarajadi. Yes, sir. That's Naravali. Bhairavi, Bhairavi swarajadi, that was Shyama Krishna. Shyama Krishna, Sahode. ജീവശങ്കരി പരമേശ്വരി ശ്യാമകൃഷ്ണ സഹോദരി ജീവശങ്കരി പരമേശ്വരി ശ്യാമകൃഷ്ണ സഹോദരി artists are getting a segment for doing the Taniyavatana. And you have seen, this is a layman question, like from the listener only. Usually after the Taniyavatana, at the end of the Taniyavatana, the singer and the violinist and all accompanying with them, they are starting the Palaviyari.
So how important that the singer to know the mridanga, cholkata or the mridanga rhythm is? It is very important for a student, for a singer to know mridanga. That is for mutual combination, mutual understanding. You should know mridanga and violin. It will help to improve our swaranyana with the instrument study. Otherwise, you should start the game Very important. Very important. So, the music student should vocal student should learn mridanga also. Learn mridanga also. The basics of mridanga. Sir, actually, all that. So, children are learning that. That is why you should learn that. That is why you should learn that. That is why you should learn that. കച്ചേരി കേൾവി ഏറ്റവും നിർബന്ധം ബിവാൻ കാര്യങ്ങളൊക്കെ ആണ് കച്ചേരി കേൾക്കണം നിർബന്ധമായിട്ടും കച്ചേരി കേട്ടാലേ മനസ്സിലാവുള്ളൂ ഈ കത്താങ്കടുത്തുകാരുടെ ഇതാണ് മൊറ എന്നുള്ളതും അതിനെ ഫോളോ ചെയ്ത് വരുന്നതാണ് കൗരവ എന്നുള്ളത് ഈ മൊറേന്റെ ഇപ്പൊ ഇതൊന്നും അല്ല വായിക്കാം ഇതിപ്പോ ഏറ്റവും ട്രഡീഷണൽ ഫോമാണ് ഇപ്പൊ മൊറച്ച് കംപ്ലീറ്റ് മാറി കഴിഞ്ഞു അതിങ്ങനെ ക്രിയേറ്റിവിറ്റി വന്നുകൊണ്ടിരിക്കുമ്പോഴേ അത് കംപ്ലീറ്റ് മാറുകയാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയില്ല എല്ലൊക്കെ പറയാനും കച്ചേരി കേൾക്കുക എന്നുള്ളതാണ് കച്ചേരി In Trinities, three composers, Swami Nishida has, in his studies, main kar sahitya means. Introduced. And I think Yagraj and Shyamasathya, this, it is not that much, or it is not there.
ഞങ്ങളുടെ രീതിയില്ല. എന്നിട്ട് ടീച്ചർ ഇൻട്രൊഡ്യൂസ്ഡ് സച്ച് ഡെക്കറേറ്റീവ് ആംഗസ് എന്ന് മേൽക്കാല മധ്യമകാല സാഹിത്യം സ്വരാക്ഷരം and other decorative non-essential angas. It is not essential. It's essential. Tyagaraja Kirtanam is not having such a... It is a relation with the Thala. Yes. Some relation with the Thala. No, no. Tirchayana padhine madhavaro thalatini madhine kalapramana ayittu nandhuvanda. Adhimari Shyama Shastriyavalana ചരണ ചിത്രസ്വരവും അതിന് സാഹിത്യവും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ചിത്രസ്വരം അത് നേരത്തെ ഞാൻ പറഞ്ഞു മാറിയില്ലേ, ആ നേരത്തെ ആദ്യം നമ്മൾ ചെയ്ത പ്രാക്ടീസ് ഒക്കെ കാലപ്രമാണം നിൽക്കാൻ കൂടിയാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഇതിങ്ങനെ ഫോളോ ചെയ്യണം. വളരെ കൃത്യമായിട്ട് ഈ കാലഘട്ടമാണ് എന്താ പറയുക, അതൊരു കറക്റ്റ് മെത്തഡോളജി ഒന്നുമില്ല. നമ്മുടെ ഉണർന്നു വരുന്ന ആ ഒരു കോമ്പിനേഷൻ ആണ്. പാടാലോ നമുക്ക് കാര്യങ്ങളുണ്ടാക്കാം, സമത്വ സമം ഉണ്ടാക്കാലോ കാര്യങ്ങളുണ്ടാക്കാം. അത് ഇപ്പൊ സാധാരണ നമ്മള് ഈ താരിപ്പല്ലേ ചോദിച്ചേ, അതല്ല അല്ലെങ്കിൽ മനസ്സിലാക്കും, അല്ലെങ്കിൽ അടുത്ത എല്ലാം വരുന്നത് ആറുതല്ലി ആറുതല്ലി അല്ലേ, അപ്പൊ അതിന് പകരം അത് സമത്തിന്ന് പാടിയാൽ ഈ സമത്തിൽ വന്ന് നിക്കത്തില്ല എന്നാണ്. അത് തീർച്ചയായിട്ടും നിൽക്കും. സമത്വം പാടാൻ നമുക്ക് ഒക്കത്തില്ലല്ലോ, കാരണം ആ കൃതി തുടങ്ങുന്നത് മുക്കാലടത്തിലല്ലേ. അത് ആസ് ഇറ്റ് ഈസ് ഒറിജിനൽ കമ്പോസ്ഡ് മുക്കാലടത്തിലാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇത് സമത്തിൽ പാടിയോക്കാം. എവിടെയാ നിൽക്കണം, യോജിക്കില്ല. പാട്ടും താളായിട്ട് ഒരു ബന്ധവും ചേർന്ന് പോയിക്കൊണ്ടിരിക്കും. പാട്ടാണെങ്കിലും താളത്തിലുണ്ട്. അതിനാണ് അതിന് കറക്റ്റ് മീറ്റർ വെച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് കണക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. അത് ശരിയാ, സംഖ്യകളെ ഇതാണ് ജനറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ക്. അപ്പൊ ആറ് തള്ളിയിട്ട് നോക്കിയോളൂ. അപ്പോ ഇതിന്റെ ഇടം എന്ന് പറഞ്ഞാൽ ആദ്യ താളത്തിന് 32 മാത്രമേ ആണ്. അപ്പൊ ഇത്
ഇതിന്റെ ഇടം എന്ന് പറഞ്ഞാൽ ആറ് കൂടി നമ്മൾ ആഡ് ചെയ്യണം. 32 + 6 = 38. ഇതിനെ 38 ആസാക്കിട്ട് വെച്ച് കഴിഞ്ഞാൽ ഗണ്ഡത്തിന്റെ 3 പ്രൈസിനെ എങ്ങനെ ഉണ്ടാക്കാം പെട്ടെന്ന് പറയാം. 38 ആസ് വരണം. പദനി മുപ്പത്തെട്ടിന്ന് 15 കുറച്ചാൽ മതി, അത്രയും സമത്തുനിന്ന് തന്നെ. അപ്പോ ആ ചോദ്യത്തിന് മാത്തമെറ്റിക്സിന് അത്രയും അതിന് പ്രാധാന്യം. അതാണ് ഞാൻ അതിനെ പറ്റി പറയാനുള്ളത്. കാരണം മാത്തമെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏത് ചെറിയ കുട്ടിക്കാരും മനസ്സിലാവും, അത് കണക്കാണ്. ഈ 23 തട്ടിയ ഖണ്ഡത്തിന്റെ 3 പ്രൈസ് ഈ മുക്കാലത്തിലേക്ക് വരുന്നുള്ളത് അത് വന്നേ പറ്റൂ. അതാണ് കണക്കാണത്, മാത്തമെറ്റിക്സ് ആണ്. അത് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കാൻ പറ്റില്ല, അത് പറയണം. നല്ലത് കറക്റ്റ് വരണ്ടേ. 38 6 × 3 18 തള്ളി സമത്ത് 18 20 തള്ളിയിട്ട് എടുത്തു കഴിഞ്ഞാൽ മറ്റേ തിസ്രത്തിന്റെ 3 പ്രൈസ് സമത്തിലേക്ക് വരണം. ഇതിന്റെ ഇടത്തേക്ക് വരണം. ഇത് മറ്റേ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, ഇത് കണക്കാണ്. കണക്കല്ല, നമ്മൾ അറിയാതെ കണക്ക് പാടുന്നു മാത്രമേ ഉള്ളൂ. അത് അതിനൊരു മധുരം ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ബ്യൂട്ടി അവസാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കണക്ക് നമുക്ക് വെക്കുന്നു മാത്രമേ ഉള്ളൂ. അതിന് ഖണ്ഡം ദിശം സങ്കീർണം ഈ 3 ബേസിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടേക്കും ഏതിടത്തേക്ക് നമുക്ക് കണക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതൊരു എഫർട്ടുള്ള കാര്യമല്ല, അതിൽ അത്രയും ഒരു ഇമാജിനേഷൻ ഒന്നും ആവശ്യമില്ല. ഇത് ജസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ സർവലഘു രണ്ടാമത്തെ പാടി നോക്കാം. കണക്ക് ടഫ് തന്നെ ഉണ്ടാക്കാൻ നോക്കിയാൽ അല്ലേ, ആ ഇടം നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടും. ഇത് 4th, ഇത് ഒരു സെറ്റിംഗ്, ഒരു പ്രീ സെറ്റിംഗും ഇല്ല. ഇത് ആ ഓൺ ദി സ്പോട്ടാണത്, സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുക, ഓൺ ദി സ്പോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇതിപ്പോ അടുത്ത പ്രൈസ് ഞാൻ ണോ ഉദ്ദേശമല്ല ഞാൻ പറഞ്ഞത്, അത് ഞാൻ അറിയാതെ വരുന്ന സാധനം. അതാണ് ഇതിന്റെ കോമ്പിനേഷൻ. ഇത് ഓരോ ഗായകനും ഇതിൽ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും, അതാണ് അവന്റെ സ്റ്റാൻഡേർഡ്, അവന്റെ കഴിവ്. പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞാൽ പ്രാക്ടീസ് നേരത്തെ പറഞ്ഞ തന്നെയാണ് ഏറ്റവും പ്രധാന മധ്യമത്തിന്റെ ആ ഒരു പ്രതിമധ്യമാണ് മെയിൻ പ്രോബ്ലം വെച്ചാൽ ഒരു ശുദ്ധമധ്യമരാഗം തീർച്ചയായിട്ടും പാലിക്കണം ശ്രദ്ധേയനായിട്ട്. പിന്നെ ചിലവർക്ക് നോക്കാറുണ്ട് ഗാന്ധാരത്തിന്റെ കോമ്പിനേഷൻ ഒക്കെ തോന്നും. സാധാരണ ഗാന്ധാരം മെയിൻ പാടിയ അന്തരഗാന്ധാരം സ്വന്തം, അതൊന്നും പോകാൻ അപ്ലിക്കബിൾ അല്ല. അങ്ങനെ വെച്ചാൽ ഒരു രാഗവും പാടാൻ പറ്റാതെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രാഗങ്ങൾ. ഇതൊക്കെ കുറെ ആർട്ടിസ്റ്റിന്റെ സ്വാതന്ത്ര്യമുണ്ട്. താളം ഇതേമാതിരി ഇപ്പോൾ രണ്ടു മൂന്ന് ആദ്യം അടുപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഖണ്ഡജാപ്പോ വിസ്രജാപ്പോ രൂപമൊക്കെ ചെല്ലിയാലാണ് മൃതകക്കാർക്ക് അതൊരു എന്താ പറയുക, അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടുള്ളൂ, അവർക്കൊരു വെറൈറ്റി തോന്നിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരേ നടന്നിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെയും ഇതെല്ലാം ഒരു കളക്റ്റീവാണ് കച്ചേരി എന്ന് പറഞ്ഞാൽ. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാനില്ല, കളക്റ്റീവാണ്. മൃതകക്കാരും വയലിൻകാരും മറ്റേ മുഖർഷമോ ഘടോ ഒക്കെ അവരെയൊക്കെയും ഗഞ്ചലയൊക്കെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ കച്ചേരി വിജയിക്കുന്നത്. അത് കളക്റ്റീവാണ്, ആ ഒരു കോമ്പിനേഷൻ അതാണ് ആവശ്യം. കച്ചേരിക്കുള്ള ഈ ഒരു കോമ്പിനേഷനാണ് പുറത്തേക്ക് പോണ കോമ്പിനേഷൻ. സരസ സംഗതി ഗ്രന്ഥത്തിന് വ്യക്തമായിട്ട് പറഞ്ഞത് സരസ സംഗതി സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് ഓഡിയൻസിന് കൊടുക്കാൻ കഴിയണമെന്നാണ്. സ്വരമുലാറും ഒക്കെ കണ്ടല്ലോ
മരരാഗമു പോരണ്ടുണ്ട്. സ്വരങ്ങളെ എന്ന് പറഞ്ഞാൽ രാഗമാകുന്ന വില്ല്, അതിനെ അലങ്കരിക്കുന്ന മണികളാണ് സ്വരങ്ങൾ. കണ്ടലു എന്ന് പറഞ്ഞ മണിയാണ്. ദുരനയ ദേശീയ ത്രിഗുണമു നിരതഗതി ചരമുള്ള ദുരനയ ദേശീയ, അതൊക്കെ രാഗത്തിന്റെ ഡിഫറൻറ്റ് രാഗങ്ങളാണ്. ദേശീയ രാഗങ്ങൾ, നയരാഗങ്ങൾ, രക്തി രാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഈ രാഗങ്ങളൊക്കെ ഒരു ഒരു വില്ലിനെ ഞാണാക്കിട്ട് കെട്ടിരിക്കണം, അതാണ് ആരോഹണ അവരോഹണം എന്നാണ് പറയുന്നത്. ഈ വില്ലെന്ന് പോണ അസ്ത്രങ്ങളാണ് സംഗതിയായിട്ട് പോണത്. ഇതാണ് കറക്റ്റ് എങ്ങനെയാണ് ഒരു കച്ചേരി വേണ്ടത് എന്നുള്ളത് നാദസുദാരസ് എന്നുള്ള കൃതിയിൽ വളരെ പ്രത്യേകം പറയുന്നു. അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം അല്ലാതെ അത് വളരെ വലിയ ഫിലോസഫിയാണ് എനിക്ക് പറയുന്നത്. അതൊക്കെ വായിച്ചു അതിനുള്ള ധാരാളം ഓപ്ഷൻസ് ഉണ്ടല്ലോ. ത്യാഗരാജ കൃത്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയ ഈ വക ഒരു സംശയവും എനിക്ക് ഉണ്ടാവില്ല. നമുക്ക് രാഗങ്ങൾക്ക് ഭാവങ്ങളുണ്ടല്ലോ, അതുപോലെ ചില ചില സമയങ്ങളിൽ ശോഭിക്കുന്ന രാഗങ്ങളുണ്ട്, ചിലത് പ്രഭാതത്തിലാകും ശോഭിക്കുന്ന ശ്രദ്ധിക്കായിരിക്കും. ഇപ്പൊ നമുക്ക് കച്ചേരിക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തീം തരാതെ ഗായകന് ഫുള്ളായിട്ട് അവിടെ ഫ്രീഡം ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ രാഗങ്ങൾ സെലക്ട് ചെയ്യാറുണ്ട് കച്ചേരിക്ക് പാടുന്നത്. ഇപ്പൊ നാളത്തെ കച്ചേരിക്കല്ല, നാളെ നവാവരനാണ് അത് പാടിയ. പക്ഷെ ഒരു കച്ചേരിക്ക് അങ്ങനെ തീമും തന്നില്ല ഗായകന്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു കച്ചേരിക്ക് സെലക്ട് ചെയ്യാറുണ്ടോ? അത് ആ സമയത്ത് സന്ധ്യ സമയത്താണെങ്കിൽ ടൈം തിയറി എന്ന് പറഞ്ഞതിന് പറയാം. ടൈം തിയറി ഓഫ് രാഗാസ് ഇതിപ്പോ ഹിന്ദുസ്ഥാനിയിലാണ് കാര്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ കർണാട്ടിക് മ്യൂസിക്കിലൊന്നും അത്ര ഫോളോ ചെയ്യില്ല. പക്ഷെ അതിന് വലിയ പ്രാധാന്യം തോന്നുന്നില്ല എനിക്ക് ഈ ടൈം തിയറിക്ക്. ശരിക്കും പറഞ്ഞു വെച്ചാൽ ഗായകന ഫുൾ സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അപ്പൊ അയാൾക്ക് ഇഷ്ടപ്പെട്ട രാഗവും ഈ പറഞ്ഞ നാളത്തെ കോൺസെപ്റ്റിൽ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ അത് തീനാട്ടിക്കാണ്. അത് അത് പാടിയേ പറ്റൂ. മറ്റേത് ആവശ്യപ്പെടാം നമുക്ക്, പക്ഷെ അത് അതും ഗായകൻ പരിഗണിക്കണം. അതാണ് യഥാർത്ഥ ഒരു ഗായകന്റെ ഈ കച്ചേരി ധർമ്മ എന്ന് പറഞ്ഞിട്ട് തിയറിയിൽ പഠിക്കാണ്ട് അതിൽ നമ്മളോടും ഓഡിയൻസിനോടുമുള്ള ധർമ്മമുണ്ട്. ഇത് രണ്ടും നമ്മൾ പഠിക്കണം. നമുക്ക് പാടണം, ആസ്വദിച്ച് പാടണം. കവകിന മുന്നാന്ന് പറയുന്നുണ്ടോ, മെഴുകുമരി ഉരുകി പാടണം തന്നെയാണ് മറ്റുള്ളവർ പ്രകാശങ്ങളുണ്ട്. അതേ അവസ്ഥ തന്നെയാണ് ഓഡിയൻസ് എന്തെങ്കിലും ആവശ്യപ്പെടാനും നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനെങ്ങനെ നെഗ്ലക്ട് ചെയ്യരുത്. അതൊട്ടും ശരിയായിട്ടുള്ള സമയം നമുക്ക് അറിയാവുന്നത് കാരണം ചിലപ്പോൾ ഒരു കീർത്തനം പാടാൻ പറയാൻ നമുക്ക് അറിഞ്ഞോളുന്നില്ല ആ സമയത്ത്. പക്ഷെ നമ്മൾ അറിയാവുന്നുണ്ടെങ്കിൽ അത് പാടിക്കോളും നിർബന്ധ. സെലക്ഷൻ ഓഫ് രാഗാസ് ഒന്നും വലിയ പ്രാധാന്യമില്ല. ഈ പറഞ്ഞ മാതിരിയുള്ള അതിമധ്യമത്തിന്റെ രണ്ടും കൂടി ഉള്ള അത് മാത്രമേ നോക്കാറുള്ളൂ. സാറേ ബാക്കിയൊക്കെ ആർട്ടിസ്റ്റിന്റെ അല്ല. ഞാൻ അങ്ങനെ ഒരു പാഷനുള്ള ആളാണ്. റയർ കൃതീസ് പരമാവധി പഠിക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട് പഠിക്കാൻ. അത് ഓരോ കച്ചേരിക്കും ഓരോന്നായിട്ട് പാടാൻ ശ്രമിക്കാറുണ്ട്. അത് എൻ്റെ ഒരു അതിനോടുള്ള വിവാദി രാഗങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു രാഗങ്ങളാണ്. അതിൽ പലതും ഞാൻ പഠിക്കാറുണ്ട്. അത് എൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് എന്നാലേ നമുക്ക് ഓരോ കച്ചേരിക്കും ഓരോ പുതുമ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനാണ് നമുക്കൊരു താല്പര്യം ഉണ്ടാവുകയില്ല. അവരുടെ മോട്ടീവ് കുട്ടികൾ നന്നായി പാടുന്നുണ്ട്. അപ്പൊ അവർക്ക് എത്രത്തോളം മ്യൂസിക്കിലായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ അവരുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വശം. ഉണ്ടെങ്കിൽ അവർ കുട്ടികളെ അവരറിയിക്കുന്നു, അവരെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ കൊണ്ടുപോകുന്ന പാരന്റ്സിനായിട്ടുള്ള അങ്ങനെ ഉപദേശം അറിയില്ല. അവരെ നോക്കേണ്ട, അവർ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തായാലും അവരെങ്ങനെയാണ് മോട്ടീവ് ചെയ്യേണ്ടത് ആ കാര്യം പറഞ്ഞു. ഞാൻ സ്വയം ചെയ്യുന്ന കാര്യം ഞാൻ പറയാം.
നമ്മുടെ നമ്മുടെ കുട്ടികളെ പാട്ട് പഠിപ്പിക്കുമ്പോൾ എൻ്റെ ചെറിയ മോളാണ് പഠിക്കാൻ തുടങ്ങിയത്. എന്നാലും ആദ്യമായിട്ട് നമ്മളതിനൊരു സാഹചര്യം, ഒരു അറ്റ്മോസ്ഫിയർ അതിന് വീട്ടിലുണ്ടാക്കി കൊടുക്കണം. പ്രത്യേകിച്ചും എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്, മറ്റേ എസ് എൽ സി ആയ അല്ലെങ്കിൽ പ്ലസ് ടു ആയ പാട്ട് നിർത്തുക എന്നുള്ളൊരു സംവിധാനമുണ്ട്. അതിനെ ഒരു വളരെയധികം ഭയാനകമായിട്ടുള്ള സംഭവമാണ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ എന്ന് വെച്ചാൽ നോക്കി അതിനേക്കാൾ ഭയാനകമാണത്. അപ്പോൾ യഥാർത്ഥത്തില് ഇത് മര്യാദയ്ക്ക് പഠിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാക്ടീസും ഒരു മെന്റൽ ഇതും വന്ന ആൾക്ക് ഒരു മൈൻഡ് സെറ്റ് വന്ന ആൾക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ടില്ല. അപ്പോൾ വി ഷുഡ് അറേഞ്ച് എൻ അറ്റ്മോസ്ഫിയർ ഇൻ അവർ ഹോം ടു പ്രാക്ടീസ് റെഗുലർലി. പിന്നെന്താ, ഈ മനുഷ്യ എക്സർസൈസ് ഒക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്യണം. ഈ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും വെരി ഇമ്പോർട്ടൻ്റ് മാറ്റർ ക്രിയേറ്റഡ് ആംബിയൻസ് ഇൻ അവർ ഹോം. കച്ചേരികൾ കേൾപ്പിക്കാം. Why not Western? So we are also hearing the Western music. Why you have to stick on this Carnatic? You should learn the Carnatic. So how to answer? This is individual passion. You can study any music. But we should give some answer to our children. No? We are always telling this is our tradition. You should learn. They should experience that. So how we can? you have the opportunity to hear any music, any Western music, Hindustani music and Carnatic music, and they can select what should be, what should practice. It is their own choice. My opinion is that their own choice. Sir, people are jumping like from, you know, they learn for 1 year, they learn Carnatic, yeah. And they're like, no, Carnatic is not for me, then yeah. They go to Hindustani because it's more easier. That is for business, I think. There is no business music, jumping 1 year Carnatic music and then move to Hindustani and then move to Western music. You should stick on your own music and you can realize. നാളത്തെ കച്ചേരിയിലോട്ട് വോയിസ് അധികം യൂസ് ചെയ്യുന്നത്. And we should maintain our own style with the underwriting group. So most of the parents here, particularly in this part of the world, okay, when they send their children to some gurus, they want their children within 1 year or 2 years, okay, for they want to make a kacheri. So the gurus are really, because they are forced to teach them some ragas, some selected shrutis or something, okay, they want to do a final kacheri. And arangetram, then after that finish, after two years. Arangetram finish, guru finish, whole guru is also finish. Child, okay, he is what, a child will be at the 10th, as you said, okay, the 10th or 12th, there the, it's also finished. So what the, comments are, what's the recommendation for the parents, okay? They want to see if a student starts a Carnatic music, they want to have the arangetram in 2 or 3 years or maybe 5 or 10 years after 5 or 10 years. My opinion is that there is no importance of arangetram in Carnatic music. In Carnatic, whether it is Carnatic or Hindustani, there is no importance in arangetram. We should practice regularly and then make perfection. Utmost perfection. ആ പെർഫെക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. അതൊരു ടൈം ഫ്രെയിം വെച്ച് നമുക്ക് കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ പറ്റില്ല.
വണ്ടി ഇയർ പഠിച്ച ജനറലി പ്രാക്ടീസ് ചെയ്യുന്നത് ജനറലി പ്രാക്ടീസ് ചെയ്യുന്ന അപ്പൊ അത് ഇവിടെ ഉള്ളവരെങ്കിലും ശ്രദ്ധിക്കണം. അത് അത്തരം ഒരു പഠന രീതി നമുക്ക് വേണ്ട. അതൊരു പ്രോപ്പർ വേ അല്ല. അരങ്ങേറ്റല്ല ഏറ്റവും പ്രധാനം. ഒരു രാഗത്തിനെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ആയുസ് വേണമെന്നാ പറയാം. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് കർണാട്ടിക് മ്യൂസിക് എത്ര ആളും പഠിക്കണോ അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. അല്ലാതെ ഇതിനൊരു ടൈം ഫ്രെയിം വെച്ച് ആറുമാസം കഴിഞ്ഞ് അരങ്ങേറാം. അരങ്ങേറ്റത്തിന് മോഹം ഉണ്ടാവും. അതൊക്കെ നമുക്ക് ആയി നമുക്ക് സ്വയം തോന്നണം. എന്നാണ് സ്റ്റേജിൽ അതൊന്നും ഒരു ശരിയായിട്ട് സമീപനമല്ല. ഇത് എത്രയോ കാലം നമുക്ക് പഠിച്ചാലാണ് അതിൻ്റെ ഒരു എന്തെങ്കിലും നമുക്ക് തെറ്റാന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവും. പിന്നെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ അങ്ങനെ അവർക്ക് ആയി എന്ന് തോന്നി അവർക്ക് പഠിക്കാം, കുഴപ്പമില്ല. കാസറ്റ് കേട്ടോ സി ഡി ഒക്കെ കേട്ടോ പഠിക്കാം. പക്ഷേ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഏത് സമയത്തും ഉണ്ടാവും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗുരുനാഥൻ പഠിക്കണം, അതാണ് അതിൽ ഏറ്റവും പ്രധാനം. നാളെ തൊട്ട് കീർത്തനം പഠിക്കണ്ടെന്ന് അർത്ഥം തുടരെ തുടരെ പഠിച്ചുകൊണ്ടിരിക്കുക. Yeah.
Yeah.
thank you for coming and sitting and listening. This demonstration, thank you, all the best. എല്ലാവർക്കും നന്ദി. അവിടെ പേര് വെച്ചിട്ടുള്ള എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതായത് അത് അവിടെ നിന്ന് ഇരുന്നാൽ മതി, എൻ്റെ പേര് വിളിക്കുന്ന സാറിൽ നിന്ന് മേടിക്കാം. സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വീണ്ടും അവിടെ തന്നെ വന്നിരിക്കാം. ചെറിയൊരു ടിഫിൻ അറേഞ്ച് ചെയ്തിട്ട് അപ്പോൾ എല്ലാവർക്കും അവിടെ നിന്ന് കൊണ്ടുതരാം. നമ്മളെല്ലാവരും എഴുതിട്ട് കഴിഞ്ഞ സ്ഥലം ഉണ്ടാവില്ല അവിടെ, അപ്പം എല്ലാവരെയും കയ്യിൽ അത് കൊണ്ടുവരാം. സർട്ടിഫിക്കറ്റ് സാറിൽ നിന്ന് മേടിച്ച് അവിടെ തന്നെ വന്നിരുന്നു. താങ്ക് യു. ശ്രേയ വർമ്മ, ദിശാ പ്രകാശ്, ശ്രദ്ധ രാജേഷ്, ജ്യോതി മഹേഷ്, ശശികുമാർ, ഹരിനന്ദൻ എസ് മേനോൻ, അനുഷ കൃഷ്ണൻ, നന്ദന.
നന്ദിത പ്രഭു. Thank you.